ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ശരിക്കും ഞാൻ ഏകദേശം യൂട്യൂബിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഏകദേശം 100 ദിവസത്തിൽ പുറത്തായി കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കുന്നത്. ദുബായ് മുതലാണ് യൂട്യൂബ് തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ലോങ് ഗ്യാപ്പ് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണ് ഈ വീഡിയോ. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഭയങ്കര ഒരു ബിഗ് ഡിസിഷൻ എടുത്തൊരു ടൈമായിരുന്നു. അപ്പം നമ്മൾ അയർലൻഡിൽ വന്നിട്ട് ഞങ്ങൾ വീട് ഒരെണ്ണം ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം വീടെടുത്തിട്ട് ഞങ്ങളത് അതിൻ്റെ കീ കിട്ടി, അതിൻ്റെ ബാക്കി പരിപാടികളും എല്ലാം തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ഇതായിപ്പോയി. ടൈം മാനേജ് ചെയ്ത് ഭയങ്കര ടൈറ്റായിപ്പോയി. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഡ്യൂട്ടിയും വീടിൻ്റെ പരിപാടിയും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ആ ഒരു രീതിയിൽ ടൈം ടൈറ്റായപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് നാളത്തേക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തത്. പക്ഷേ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി മുതൽ അങ്ങോട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അപ്ഡേറ്റുകളായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാൻ പറ്റും, കാരണം ഒരുപാട് ഇൻഫർമേഷൻസ്, വീഡിയോ വീടെടുത്തിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്തു, മോർഗേജ് എങ്ങനെ ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ വീഡിയോ റെഡിയാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ ഇല്ലാത്ത, എന്താ കാര്യം എന്നൊക്കെ. അപ്പം അത് ഇതാണ് റീസൺ. ഓൾമോസ്റ്റ് 100 ദിവസത്തിൽ പുറത്തായി. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഒരു ഗ്യാപ്പ് എടുക്കുന്നത്. പിന്നെ ചോദിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായി എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, എന്താണ് കാര്യം, ചിലർക്ക് മനസ്സിലായി എന്തെങ്കിലും വീടോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കായിരുന്ന അതുകൊണ്ടായിരുന്നായിരിക്കും. അപ്പം ഞങ്ങൾ വീടെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നാട്ടിലും പോയായിരുന്നു. ഞങ്ങൾ ഏകദേശം 4 വർഷത്തിൽ പുറത്തായിരുന്നു നാട്ടിൽ പോയിട്ട്, കാരണം ഇവിടെ വന്നിട്ട് 2 ഇയർ ആയപ്പോഴത്തേക്കും കോവിഡ് ആയിപ്പോയി. അപ്പോൾ അത് ആ സമയം ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുഞ്ഞായി, കുഞ്ഞായപ്പോഴത്തേക്കും ആ സമയവും ഞങ്ങൾക്ക് കോവിഡിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ആ സമയം ട്രാവൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു. 3ാമത്തെ ഇയർ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീടെടുക്കാനുള്ള സേവിങ്സ് ആയി. അങ്ങനെ 3ാമത്തെ ഇയറിൽ ഞങ്ങൾ ഓൾറെഡി വീടിൻ്റെ അഡ്വാൻസ് കൊടുത്തു. അപ്പം വീടിൻ്റെ അഡ്വാൻസ് കൊടുത്ത് 3ാമത്തെ ഇയറിൽ കൊടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വീടെടുത്തിട്ടങ്ങ് നാട്ടിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ വിചാരിച്ചു. 3ാമത്തെ ഇയറിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത വീട് പ്രോസസ്സ് ചെയ്ത് വരാൻ വേണ്ടി ഏകദേശം 8 മാസം എടുത്തായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പോകാൻ വേണ്ടി 4ാമത്തെ ഇയറായി. അപ്പോഴത്തേക്കും നമ്മളിവിടെ വന്നിട്ട് 4ാമത്തെ ഇയറായി. അപ്പം ഞങ്ങൾ വീടെടുത്ത് കീയും കിട്ടി. വീട്ടിലോട്ട് ജസ്റ്റ് നമ്മൾ റെൻ്റിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് നാൾ 2-3 ദിവസം വീട്ടിൽ നിന്നിട്ട്, എനിക്കൊന്ന് 1 ആഴ്ചയോ എന്തോ വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. നാട്ടിലേക്ക് നമ്മളപ്പോഴത്തേക്കും ഒരു 20 ഡേയ്സിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ വീട്ടിലേക്ക്. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ വീടെടുക്കാൻ വേണ്ടി ഞാൻ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേന്ന് വെച്ചാൽ, ഞാനിവിടെ അയർലൻഡിൽ വന്നിട്ട് ഒരു 6-8 മാസം മുതലേ ഞങ്ങൾ വീടുകൾ ചുമ്മാ പോയി നോക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ ഓരോ വീട് സെയിലിന് വെക്കുമ്പോഴത്തേക്കും ചുമ്മാ അതിൻ്റെ പരിസരങ്ങളും അതും ഇതൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ലച്ചുവിനെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ ടൈപ്പ് വീടും ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ടെറസ് ഹൗസ് കാണിച്ചിട്ടുണ്ട്, സെമി ഡിറ്റാച്ച്ഡ് കാണിച്ചിട്ടുണ്ട്, ബംഗ്ലാവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇത് ബംഗ്ലാവാണ്, 40 സെൻറ്റും ബംഗ്ലാവും, 3 ബെഡ്റൂം ബംഗ്ലാവാണ്. 2 ബാത്റൂം ഉണ്ട്, പിന്നെ ആറ്റിക് ഉണ്ട്. ആറ്റിക്കിൽ വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് 2 ബെഡ്റൂമും ഒരു ബാത്റൂമും ആക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൗസാണ് കേട്ടോ. ഇത് 40 സെൻറ്റും ഹൗസുമാണ്. നമുക്ക് ഏകദേശം ഇവിടെ വരെയാണ് ബൗണ്ടറി വരുന്നത് കണ്ടോ. ഇവിടെ ഞങ്ങൾക്ക് നല്ല ഗേറ്റും കാര്യങ്ങളും, പിന്നെ ഈ സൈഡിൽ നമുക്ക് ഓൾറെഡി ചെടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെടി വെക്കാം, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അപ്പുറത്ത് നമുക്ക് നല്ലൊരു നൈബറുണ്ട്, അതുപോലെ ആ മതിലിൻ്റെ അപ്പുറത്തും നല്ലൊരു നൈബറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ്, നമ്മളെടുത്ത ഹൗസ്. ഓൾമോസ്റ്റ് 1/2 ഏക്കറും ഹൗസുമാണ് അയർലൻഡിൽ. ഞങ്ങളെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ക്രോസ് ടിപ്പററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗണ്ടിയിലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ലിമറിക്കിൽ നിന്ന് ഏകദേശം 30 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടെടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ സിറ്റിയിലോട്ട് ഒരിക്കലും നോക്കുന്നില്ല എന്നുള്ളൊരു പ്ലാനായിരുന്നു. കാരണം നമ്മൾ സിറ്റി കൊടുക്കുന്ന പൈസയുടെ പകുതി പൈസ മതി ശരിക്കും പറഞ്ഞാൽ. ഒരു 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് മാറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് പ്രൈസും കുറഞ്ഞ് കിട്ടും, അതുപോലെ നമുക്ക് ഇതുപോലെ വലിയ ഏരിയ കിട്ടും. സിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കും കൺജസ്റ്റഡ് ആയിരിക്കും, അതുപോലെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ജി പി രജിസ്ട്രേഷനും കൊച്ചുങ്ങളുടെ സ്കൂളിൻ്റെ അഡ്മിഷനും അതെല്ലാം സിറ്റിയിലോട്ട് നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതലായതുകൊണ്ട് അവിടെ എല്ലാത്തിനും ഒരു ഇതുണ്ട്, ഒരു തിരക്കുണ്ട്. അപ്പം ഇവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൂസിൻ്റെ സ്കൂളിന് അഡ്മിഷൻ കിട്ടാൻ ഒരു പാടുമില്ല, കാരണം ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതൊരു സിറ്റിയിൽ നിന്ന് മാറിയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് സിറ്റിയിൽ നിന്ന് മാറിയ ഏരിയ ആണെങ്കിൽ പോലും നമുക്ക് 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആക്സസ് ചെയ്യാം കേട്ടോ, ഇൻക്ലൂഡിങ് മൂവി തിയേറ്റർ, സൂപ്പർ മാർക്കറ്റുകൾ, എല്ലാ സാധനങ്ങളും ആക്സസ് ചെയ്യാം. പിന്നെ ലിമറിക് സിറ്റിയെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ചെറിയ സിറ്റി നമുക്ക് 10 മിനിറ്റ്സ് അവേ ന്യൂപോർട്ട് എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ഭയങ്കര ഷോപ്പിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇത് ചെയ്യാം. പിന്നെ പാർക്ക്, ന്യൂപോർട്ടിൽ തന്നെ ഒരു അടിപൊളി പാർക്കുണ്ട്. പിന്നെ കുഞ്ഞൂസിന് ഇവിടെ തന്നെ സ്കൂൾ ഉണ്ട്. അപ്പോൾ കുഞ്ഞൂസ് സ്കൂളിൽ പോയി തുടങ്ങുന്നുണ്ട്. ഇവിടെ നമുക്ക് പിന്നെ വേറെ ഇപ്പം ഞങ്ങൾ ഓൾറെഡി കുഞ്ഞൂസിനെ സ്കൂളിൽ ചേർത്തു, അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞൂസിന് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് അവിടെ ഒരു സോഷ്യൽ ഇത് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വരാറുണ്ട്. അപ്പം ഹൗസ് വാമിങ്ങിനും എല്ലാത്തിനും വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ വീഡിയോ, ഇതിൻ്റെ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് എടുത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേർക്ക് താങ്ക്സ് പറയാനുണ്ട്. അത് ഒരുപാട് പേര് എനിക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങൾ വിളിച്ച് തിരക്കുമ്പോഴും എല്ലാം എങ്ങനെയാണ് വീടെടുക്കുന്നത് അവിടെ മുതൽ തന്നെ, പിന്നെ ഒരുപാട് ഹൗസിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു താങ്ക്സ് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു താങ്ക്സ് പറയുന്നൊരു വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെനിക്ക് ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രദീപ് ബ്രോയുടെ അടുത്താണ്. പ്രദീപ് ബ്രോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം പ്രദീപ് ബ്രോ വീടെടുത്തിട്ടുണ്ടായിരുന്നു. വീടെടുത്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ബ്രോയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ പ്രോസസ്സിങ്ങും അല്ലെങ്കിൽ ഇതിനെ ഇത് എടുത്തതിന് ശേഷമുള്ള പണിയും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ പ്രദീപ് ബ്രോയുടെ അടുത്ത് സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴാണെങ്കിലും പ്രദീപ് ബ്രോ അതെനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതിന് പ്രദീപ് ബ്രോയുടെ അടുത്ത് ഫസ്റ്റിലെ തന്നെ ഞാൻ നല്ലൊരു താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ എനിക്ക് 2-3 പേരുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാവുള്ളതെന്ന് വെച്ചാൽ ഷൈജു ബായി എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. പലർക്കും ഷൈജു ബ്രോയെ ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കാരണം ഷൈജു ബായും റീസെൻ്റ്ലി ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാനാണ് എടുത്തത്. അപ്പം ഷൈജു ബായി എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാങ്കോ, നമ്മുടെ ഫ്രാങ്കോ ബ്രോ ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിനായിട്ട് 2 ഫ്രണ്ട്സ്, അവർ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മെയിനായിട്ട് ഷിജോയും ടിജോയും അവരുടെ ഫാമിലി രണ്ടുപേരും ഒത്തിരി ഹെൽപ്പ് ചെയ്തു, നമുക്കൊരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ക്രൂമിലുള്ള നമ്മുടെ നൈബേഴ്സ്, ഞങ്ങൾ നേരത്തെ നിന്നിരുന്ന നൈബേഴ്സ് ക്രൂമിലുള്ളവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ 2 വണ്ടിയിലും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഓരോ ട്രിപ്പിലും ഇങ്ങോട്ട് ഇവിടെ പണി നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അധികം ഷിഫ്റ്റിങ് വേണ്ടി വന്നില്ല. പിന്നെ അവരെല്ലാവരോടും ഒരൊറ്റ ട്രിപ്പ് അടിച്ചപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റി കേട്ടോ. അപ്പോൾ അവിടുത്തെ ക്രൂമിലെ നമ്മുടെ നൈബേഴ്സും ഫാമിലിയും അവിടുത്തെ ഫാമിലികളെല്ലാം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിസിറ്ററാണ്. സോളിസിറ്ററും നമ്മുടെ ഇവരും മോർഗേജ് അഡ്വൈസേഴ്സും അവർ രണ്ടുപേരും അവരുടെ വർക്ക് കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ അവരുടെ ക്ലയൻറ്റിനെ ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഫോൺ എടുക്കുകയും തിരിച്ച് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാം നമ്മളടുത്ത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ, ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീട് നോക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പരും ഡീറ്റെയിലും ഞാൻ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മോർഗേജ് അഡ്വൈസറിനെ അവരുടെ അടുത്ത് പറയുക, ഞങ്ങളിങ്ങനെയാണ്, ഇപ്പം ഇവിടെ വന്നിട്ട് എത്ര നാളായി, ഇത്ര പേര് രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതൊക്കെ ഡീറ്റെയിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വീടെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ഹെൽപ്പും അവർ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ മോർഗേജ് അഡ്വൈസർ ABC മോർഗേജിലെ ജോവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരിയായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ഞങ്ങളുടെ സോളിസിറ്റർ അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിലും സപ്പോർട്ടാണ് അവർ തന്നത്. അവർ സോളിസിറ്റർ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ ഒരു ഡീഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡിൻ്റെ ചെറിയൊരു ട്രാൻസ്ഫറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും ഡിലേ വന്നത് വീടെടുക്കാൻ വേണ്ടി, വീട് ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി. പക്ഷേ നമ്മുടെ സോളിസിറ്റർ അത് പ്രോപ്പറായിട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തു, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പം സോളിസിറ്ററിൻ്റെ പേര് ഡണ്ടൻ കലനാൻ എന്ന് പറഞ്ഞിട്ടുള്ള സോളിസിറ്റർ ആയിരുന്നു. അതിൽ എലീസ എന്ന് പറഞ്ഞിട്ടുള്ള സോളിസിറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അവർ രണ്ടുപേരെ നിങ്ങൾക്ക് ഉറപ്പായും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും.
അതുപോലെ വീട് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മോർഗേജ് അഡ്വൈസറിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കറണ്ട് സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോൾ നിങ്ങൾക്ക് വീടെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ വീടെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം ഇനി വീടെടുക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും ഒരു സോളിസിറ്റ് ഒരു അഡ്വൈസർ ത്രൂ പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജോവനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അവർ രണ്ടുപേരുടെയും നമ്പർ ഞാൻ ഇതിലിട്ടേക്കാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്. അപ്പം വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഇനിയുള്ള വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഫുൾ ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞൂസ് ഇവിടെ എല്ലാം ടോയ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഒരു ഇതല്ല, പക്ഷേ ഞങ്ങൾ ഒരുപാട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ആ വീടിൻ്റെ ഒരു ലുക്കും വെച്ചിട്ട്, കാരണം ഞങ്ങൾ ഡ്രൈവേ ക്ലീൻ ചെയ്തു, മറ്റേ റൂഫ് ക്ലീൻ ചെയ്തു, ഡൈ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. ശരിക്ക് ഞാൻ ഒരുപാട് പേരെ താങ്ക്സ് പറയാനുള്ളതാണ്. ഇനി ആരെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. എനിക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം കോർക്കിലെ അത് പ്രത്യേകിച്ച് പറയേണ്ട, കോർക്കിലെ തോമസ് ബ്രോ വീടെടുത്തപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തോമസ് ബ്രോ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ വിളിച്ചത് ക്ലിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പേരെടുത്ത് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതിൽ നല്ല അഭിപ്രായമാണ്, കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ചിലത് നമ്മളുടെ ഇതിന് മാച്ചിങ് ആയിരിക്കത്തില്ല, ചില നമ്മുടെ പെർസ്പെക്റ്റീവിന്. അപ്പം നമ്മളത് മാറ്റി നിർത്തും, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്താണെങ്കിലും അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ അതിൽ തോമസ് ബ്രോയും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീടിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ഓരോന്ന് വിളിച്ച് ചോദിക്കുമ്പോഴും, ഫർണിച്ചർ വാങ്ങുന്നതിൻ്റെ കേസുകളാണെങ്കിലും ഓരോ പണികളുടെ കേസുകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തോമസ് ബ്രോയും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാജേഷ് ബ്രോ എടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഡബ്ലിനിലുള്ള അവർ വീടെടുത്തപ്പോഴത്തേക്ക് അവരുടെ മോർഗേജ് ഡീറ്റെയിലും കാര്യങ്ങളും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടിയോ ബ്രോ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് വീടെടുത്തത്, പെയിൻറ്റിങ്ങിന് എങ്ങനെയാണ് ആൾക്കാർ എടുത്തത്, അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ആൾക്കാരുടെ നമ്പറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളാരെങ്കിലുമൊക്കെ ഈ സിറ്റിയുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ വീടെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞങ്ങൾ ഇവിടെ പണി ചെയ്യിപ്പിച്ച ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് നമ്മൾ കൂടുതലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരുടെ ഇപ്പോൾ പണി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുടെ എല്ലാം കോൺടാക്ട് നമ്പർ എടുക്കുന്നത്. ഇവിടെ ഞങ്ങൾ പെയിൻറ്റിങ് ബാക്കിയുള്ള പരിപാടികൾ, പ്ലംബിങ് അങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ചില്ലറ വർക്കുകൾ. അപ്പോൾ അതിനൊക്കെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽ എൻ്റെ കയ്യിലും ഉണ്ടാവും, അതുപോലെ മുന്നേ വീടെടുത്ത ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇതെല്ലാം ഷെയർ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വർക്കേഴ്സിനെ കിട്ടും. പിന്നെ നമുക്കറിയാമല്ലോ, ഓൾറെഡി അയർലൻഡിൽ കുറച്ച് വർക്കേഴ്സിൻ്റെ ഡിലേ ഉണ്ട്. അപ്പം നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുക്കുന്ന വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ബുക്ക്ഡ് ആയിരിക്കും, ഒരു 2 മന്തിലേക്കും അല്ലെങ്കിൽ 3 മന്തിലേക്കും അവർക്ക് അപ്പോയിൻമെൻറ്റ് ഫുള്ള് ബുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കിട്ടുമ്പോൾ നമുക്ക് പണി ഇങ്ങനെ ഡിലേ ആവും. അതിനെക്കാട്ടിയും ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പരും ചൂസ് ചെയ്ത് നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പുകൾ എൻ്റെ കയ്യിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീടെടുക്കുന്നവർക്ക് കേട്ടോ, വീടെടുക്കുന്നവർക്ക് ഞാൻ ഏതെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആൾക്കാരുടെ എൻ്റെ കയ്യിലുള്ള നമ്പർ വേണമെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാം. കാരണം എനിക്കും ഒരുപാട് പേര് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ കേട്ടോ. ഇത് പ്യുവർലി ഒരു താങ്ക്സ് പറയുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഔട്ട്സൈഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്, വീടിൻ്റെ ഹൗസ് ഫാമിംഗ് വീഡിയോസ്, അതുപോലെ മോർഗേജ് എങ്ങനെയാണ് എടുത്തതെന്നും ഇതിന് എത്ര പ്രൈസായെന്നും ഞങ്ങളെങ്ങനെയാണ് ഇങ്ങനൊരു വീട് ചൂസ് ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചേർത്ത് പല വീഡിയോസ് ഇനി കണ്ടിന്യൂസ് അപ്ഡേറ്റ് ആവും. അപ്പം ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിന്ന് ഇങ്ങനൊരു വലിയൊരു ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പം ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ഉണ്ടാകും കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയ വീഡിയോസും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞൂസിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളും എല്ലാം വരുന്നുണ്ട്, ഓണപ്പരിപാടിയും എല്ലാം വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ. നമ്മുടെ അടുത്ത് ഇതുവരെ കൂടെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.